നമസ്കാരം. പിന്നണി ഗാനരംഗത്ത് അർദ്ധ സെഞ്ചുറി തികയ്ക്കാനൊരുങ്ങുകയാണ് മെഗാസ്റ്റാർ മോഹൻലാൽ. ടി കെ രാജീവ് കുമാർ സംവിധാനം ചെയ്യുന്ന ബർമുഡ എന്ന ചിത്രത്തിനു വേണ്ടിയാണ് താരം 50-ാം തവണയും സ്റ്റുഡിയോയിലെ മൈക്കിന് മുമ്പിലെത്തുന്നത്. വിനായക ശശികുമാറിന്റെ വരികൾക്ക് രമേശ് നാരായണൻ സംഗീതം പകരുന്ന ഒരു ഗാനമാണിത്. ബർമുഡയിലെ ഈ ഗാനം ഏറെ പ്രത്യേകതകളുള്ളതാണ്. ബുദ്ധിപരമായി അഭിനയിക്കുന്ന ഒരു നടൻ തന്നെ അത് പാടണമെന്ന തീരുമാനമാണ് ലാലിനെ തിരഞ്ഞെടുക്കാൻ കാരണമെന്ന് രമേശ് നാരായണൻ പറയുന്നു. മുമ്പ് താൻ ഈണം പകർന്ന ഒരു ഓണപ്പാട്ട് പാടിയപ്പോൾ തന്നെ ലാലിൻ്റെ ജന്മസിദ്ധമായ താളബോധം മനസ്സിലായെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ രമേശ് നാരായണൻ പറയുന്നു. പാട്ടിനെ ഏറെ ഇഷ്ടപ്പെടുന്ന കലാകാരനാണ് മോഹൻലാൽ. സംഗീതം അദ്ദേഹത്തിൻ്റെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുണ്ട്. സംഗീതത്തോടുള്ള അദ്ദേഹത്തിൻ്റെ ബഹുമാനം വളരെ വലുതാണ്. അദ്ദേഹത്തിന് കലയോടുള്ള ആത്മസമർപ്പണത്തെക്കുറിച്ച് ഞാൻ പറയേണ്ടതില്ലല്ലോ. അത് അഭിനയമായാലും നൃത്തമായാലും സംഗീതമായാലും 100% ആത്മാർത്ഥതയാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു കലാകാരന് ആദ്യം വേണ്ടത് സംഗീതജ്ഞാനമാണ്. അത് ലാൽ സാറിന് വേണ്ടുവോളമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സിനിമയാണ് ബർമുഡ. ചിത്രത്തിലെ ഈ പാട്ടിൻ്റെ ചർച്ചകൾ വന്നപ്പോൾ അത് ഏതെങ്കിലും ഒരു നടൻ തന്നെ പാടണമെന്ന അഭിപ്രായമാണ് എല്ലാവരും ഉന്നയിച്ചത്. അമിതാഭ് ബച്ചൻ മുതൽ ഇന്ത്യയിലുള്ള മികച്ച താരങ്ങളെക്കുറിച്ചൊക്കെ ഞങ്ങൾ ആലോചിച്ചുവെന്ന് അദ്ദേഹം പറയുന്നു. പിന്നീട് ചിന്തിച്ചപ്പോൾ ലാൽ സാർ പാടിയാൽ വളരെ നന്നായിരിക്കുമെന്നും മലയാളം ഉച്ചാരണം കൃത്യമായിരിക്കുമെന്നും തോന്നി. അങ്ങനെയാണ് മോഹൻലാലിനെ കൊണ്ട് ഈ പാട്ട് പാടിപ്പിക്കാമെന്ന തീരുമാനത്തിലേക്കെത്തുന്നത്. വളരെ വ്യത്യസ്തമായ ഈ ഗാനത്തിന് ഒരു നടൻ്റെ വൈകാരികമായ ഭാവാഭിനയം കൂടി വേണം. അത് ലാലാകുമ്പോൾ നമുക്ക് പൂർണ്ണ വിശ്വാസത്തോടെ ഏൽപ്പിക്കാം. ലാൽ സാറിനോട് ഈ കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹം സന്തോഷത്തോടെയാണ് പ്രതികരിച്ചത്. പാട്ടയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹത്തിന് വളരെ ഇഷ്ടമാവുകയും ചെയ്തു. കോവിഡ് വ്യാപനം തുടരുന്ന സാഹചര്യത്തിൽ നേരിൽ പോയി കണ്ട് പാട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തതെന്നും രാജീവ് പറയുന്നു. മോഹൻലാലിൻ്റെ കരിയറിലെ 50-ാമത്തെ പിന്നണി ഗാനമാണിത്. തിരക്കു പിടിച്ച അഭിനയ ജീവിതത്തിൽ 50 പാട്ടുകൾ പാടാൻ സമയം കണ്ടെത്തിയ നടനാണ് മോഹൻലാൽ. ബർമുഡയിലെ ഈ പാട്ടും ഹിറ്റാകുമെന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.